പൗരത്വ ഭേദഗതി നിയമം യാഥാർത്ഥ്യമായതിനെ തുടർന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വ്യാപകമായി മുസ്ലിം ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവരെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് പേടി സ്വപ്നങ്ങൾ ഉണ്ടാക്കി ഒരു വലിയ ജനവിഭാഗത്തെ അസ്വസ്ഥരാക്കുകയാണ്. ഇതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പിന്തിരിയണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. കാരണം ഈ നിയമം ആരുടെയെങ്കിലും പൗരത്വം എടുത്തു കളയുന്നതിന് വേണ്ടിയിട്ടല്ല, പുതുതായി കുറേ ആളുകൾക്ക് ഹതഭാഗ്യരായിട്ടുള്ള പാവപ്പെട്ട അഭയാർത്ഥികളിൽ പെട്ട ജനങ്ങൾക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. 4.5 വർഷം മുമ്പ് 2019 ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പ്രചരിപ്പിച്ചത് എന്താണ്? മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് അയക്കാൻ പോകുന്നു, മുസ്ലിങ്ങൾക്കിനി ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല. എന്താണ് 4 വർഷത്തെ അനുഭവം? ഏതെങ്കിലും മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് അയച്ചോ? ഏതെങ്കിലും മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെട്ടോ? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യകർത്താവ് എന്ന നിലയിൽ വളരെ ശക്തമായ ഭാഷയിൽ പറയട്ടെ, ഈ നിയമത്തിൻ്റെ പേരിൽ ഇന്ത്യയിലെ 18 കോടി മുസ്ലിങ്ങളിൽ ഒരാളുടെയെങ്കിലും പൗരത്വത്തെ ബാധിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളുണ്ടാവും. ഒരാശങ്കയുടെയും ആവശ്യമില്ല. ഇവിടെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും പീഡിപ്പിക്കപ്പെട്ട് തുരത്തിയോടിക്കപ്പെട്ട പാവങ്ങൾക്ക് പൗരത്വം നൽകണമെന്നുള്ള വിഷയം വളരെ വൈകാരികമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് കോൺഗ്രസ്സുകാർക്കറിയുമോ? കമ്മ്യൂണിസ്റ്റുകാർക്കറിയുമോ? ലോകപ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മൻമോഹൻ സിംഗാണ്. 2003 പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമുണ്ട്. അന്ന് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ അദ്വാനിയുടെ LK അദ്വാനിയുടെ കണ്ണു നിറഞ്ഞുപോയി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്താ മൻമോഹൻ സിംഗ് പറഞ്ഞത്? പാകിസ്ഥാനിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ട സിഖുകാർ, മുസ്ലിങ്ങൾ, പാഴ്സികൾ, ജൂതന്മാർ, ബുദ്ധമതക്കാർ, ഈ പാവപ്പെട്ട ഹതഭാഗ്യരായ മനുഷ്യർക്ക് പൗരത്വം നൽകണം എന്ന് വളരെ വികാരപരമായി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. മൻമോഹൻ സിംഗിൻ്റെയൊക്കെ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ നമ്മുടെ രാജ്യം കുറേ സമയമെടുത്ത് ചർച്ച ചെയ്ത് നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടും ചട്ടങ്ങൾ ഉണ്ടാക്കാൻ തന്നെ ഏറെ സമയമെടുത്തിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മുസ്ലിങ്ങളുടെ പൗരത്വം കളയാനാണ് എന്നുള്ളത് ഒരു കള്ളപ്രചരണമാണ്. ഇതിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.